മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് ദ പെരിമീറ്റർ ആൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻ ദ പിക്ചർ. നിങ്ങൾ പിക്ചറിലൊരു കണ്ടോ, സെറ്റ് സ്ക്വയേഴ്സ് വെച്ചിട്ട് അല്ലേ, സെറ്റ് സ്ക്വയറിലെ ഒരു പെയർ ഒരെണ്ണം എടുത്ത് ഇവിടെ 3 എന്നും ഇവിടെ എന്തുവന്നുണ്ട് 6 എന്നും മാർക്ക് ചെയ്തു. ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. ദാറ്റ് മീൻസ് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും, ഏരിയയും പെരിമീറ്ററും നമുക്ക് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് മീൻസ് സർക്കംഫറൻസും നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഞാൻ എ ബി സി എന്ന് നെയിം ചെയ്തു. ഓക്കെ, നമുക്ക് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്നറിയാം. കാരണം എ ബി എന്ന് പറയുന്നത് എന്താണ്, ഡയാമീറ്റർ ആണ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ലെങ്ത്ത് 3 ആണ്, ഒരു ലെങ്ത്ത് 6 ആണ്. പക്ഷെ സെറ്റ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എപ്പോഴും 90 ഡിഗ്രി വരുള്ളൂ. നമുക്കറിയാം രണ്ട് തരത്തിലാണ് സെറ്റ് സ്ക്വയർ, 30, 60, 90 അല്ലെങ്കിൽ 45, 45, 90. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൾ ടു എ ബി സ്ക്വയർ. അതായത് എ ബി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൾ ടു എ സി സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, ഇത് ബി സി സ്ക്വയർ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. അതായത് എ ബി ദാറ്റ് ഇസ് ഈക്വൾ ടു എ ബി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൾ ടു 45. എ ബി എന്ന് പറയുന്നത് റൂട്ട് 45 ആണ്. ദാറ്റ് മീൻസ് നിയർലി എത്ര വന്നു, 6.7 × 7 = 49. യൂസിംഗ് കാൽക്കുലേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 6.7 വരണു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി ഇതിനെ എന്ത് ചെയ്യാണ്, ഇത് ഡയാമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് കാണണം അല്ലേ. അപ്പോൾ റേഡിയസ്, റേഡിയസ് എത്രയാണ് വന്നേക്കുന്നത്, അതായത് 6.7/2, അപ്പോൾ എത്ര വന്നു, 3.35. ഓക്കെ, ഞാൻ 3.3 എന്ന് എടുക്കുകയാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് 3.3 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം, എ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ, ഏരിയ ദാറ്റ് ഇസ് ഈക്വൾ ടു പൈ ആർ സ്ക്വയർ, പൈ ഇൻ ടു ആർ എന്ന് പറയുകയാണെങ്കിൽ 3.3 സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടി. ഓക്കെ, ഇനി അതുപോലെ പെരിമീറ്റർ, പെരിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ സർക്കംഫറൻസ് ആണ്, 2π r ആണ്, ശരിയല്ലേ, 2π r. അപ്പോൾ 2 × 3.14 × 3.3. ഓക്കെ, പൈയുടെ വാല്യൂ എന്താണ്, 3.34 അല്ലേ. പൈക്ക് രണ്ട് ഏത് വാല്യൂസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 22 കട്ട് ചെയ്ത് പോകുന്നതാണെങ്കിൽ 22/7 കൊടുക്കുക, അതല്ലാത്തതാണെന്നുണ്ടെങ്കിൽ 3.14 കൊടുക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, പെരിമീറ്ററും കിട്ടി ഏരിയയും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 2 സർക്കിൾസ് ഇൻ ദ പിക്ചർ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ആൻഡ് ബി, ദ പോയിൻറ്സ് പി ആൻഡ് ക്യൂ ആർ ദ അതർ എൻഡ്സ് ഓഫ് ദ ഡയാമീറ്റേഴ്സ് ത്രൂ എ. രണ്ട് സർക്കിൾ ഉണ്ട്, ഇതാ ഇതൊരു സർക്കിൾ, മറ്റൊരു സർക്കിൾ. ഈ രണ്ട് സർക്കിളിൻ്റെ മീറ്റിംഗ് പോയിൻറ്റ് എയും ബിയും കൊടുക്കുകയാണ്. എയിൽ നിന്നും ഡയാമീറ്റർ ഇങ്ങോട്ട് വരച്ചു, ബിയിൽ നിന്നും ഒരു ഡയാമീറ്റർ ഇങ്ങോട്ട് വരച്ചു, ഇതിന് പി എന്നും ക്യൂ എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻ, ഈ രണ്ട് പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്നത് ഒരു ലൈനാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊരു സെമി സർക്കിളാണ്, ഡയാമീറ്ററാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഭാഗം ഒരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ ബി പി ദാറ്റ് ഇസ് ഈക്വൾ ടു 90 ഡിഗ്രി, കാരണം സെമി സർക്കിളാണ്. അതുപോലെ തന്നെ എ ബി ക്യൂ, ആംഗിൾ എ ബി ക്യൂ എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി ആംഗിൾ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ആംഗിൾ എ ബി പി പ്ലസ് ആംഗിൾ എ ബി ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു 180 ഡിഗ്രി. 90 + 90 = 180 ഡിഗ്രി. ഈ ലൈൻ 180 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. 180 ഡിഗ്രി വന്നാൽ നമുക്കത് പറയാം സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. പി ബി ക്യു ആർ ഇൻ എ ലൈൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അതുപോലെ അവർ പറഞ്ഞിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ മിഡ് പോയിൻറ്റ്, രണ്ടിൻ്റെയും മിഡ് പോയിൻറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്തു, അത് എം എന്ന് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ മിഡ് പോയിൻറ്റ് ഇതിന് പാരലൽ ആയിരിക്കും, കൂടാതെ ഇതിൻ്റെ ഹാഫാണിത്, അല്ലെങ്കിൽ എം എന്നിൻ്റെ ഇരട്ടിയാണ്, ഡബിളാണ് പി ക്യു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. അതായത് എ എം എൻ എന്ന് പറയുന്ന ട്രയാംഗിളും പിന്നെ ട്രയാംഗിൾ എ പി ക്യു എന്ന് പറയുന്ന ട്രയാംഗിളും കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ എ പി നോക്കൂ,
എ പി ദാറ്റ് ഇസ് ഈക്വൾ ടു എ എം പ്ലസ് എം പി ആണ്. ഓക്കെ, എ പി എന്ന് പറഞ്ഞാൽ എ എം പ്ലസ് എം പി ആണ്. അതായത് എ എം പ്ലസ് എ എം തന്നെ. കാരണം എന്താ, റേഡിയസ് ആണ്, ഇത് മിഡ് പോയിൻ്റ് ആണ്, ഡയാമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എ എം പ്ലസ് എ എം തന്നെ എഴുതാം, കാരണം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എ പി ദറ്റ് ഇസ് ഈക്വൽ ടു ടു എ എം. അങ്ങനെയാണെങ്കിൽ എ പി ബൈ എ എം ദറ്റ് ഇസ് ഈക്വൽ ടു ടു ആണ്. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ ടു വണ്ണ് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ വണ്ണ് കിട്ടി. ഇനി ഇവിടെ നിന്ന് നോക്കൂ, എ ക്യൂവിനെ എനിക്ക് ഇതുപോലെ തന്നെ എഴുതാം, എ ക്യൂ ദറ്റ് ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് എൻ ക്യൂ എന്ന് എഴുതാം. അതായത് എ എൻ പ്ലസ് എ എൻ എന്ന് എഴുതി. അതായത് എ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ടൈംസ് എ എൻ. അതായത് എ ക്യൂ ബൈ എ എൻ ദറ്റ് ഇസ് ഈക്വൽ ടു ടു. ആ ഇക്വേഷൻ നമ്പർ ടു ഉണ്ടോ, ഇതും എന്താ പറയണേ ടു ആണ്. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് പറയാം അല്ലേ. ഇതും ടു ആണ്, ഇതും ടു ആണ്. അപ്പോൾ ഫ്രം വൺ ആൻഡ് ടു എനിക്ക് എന്ത് എഴുതാം, ഫ്രം വൺ ആൻഡ് ടു ഞാൻ എഴുതി വൺ ആൻഡ് ടു. എന്താ എഴുതുന്നേ, എ പി ബൈ എ എം ദറ്റ് ഇസ് ഈക്വൾ ടു എ ക്യൂ ബൈ എ ക്യൂ ബൈ എ എൻ. ഓക്കെ, എ പി എ ക്യൂ അതുപോലെ എ എ എം എ എൻ. അപ്പോൾ രണ്ട് ട്രയാങ്കിളുടെ രണ്ട് വശങ്ങൾ പ്രപ്പോഷണലാണ് അല്ലേ. അതേപോലെ തന്നെ കണ്ടോ, രണ്ട് ട്രയാങ്കിളുടെ രണ്ട് വശങ്ങൾ പ്രപ്പോഷണലാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലറാണ്. അപ്പോൾ ഇതും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, പ്രപ്പോഷണലായിരിക്കും. അപ്പോൾ ഇതിന് ഈക്വൽ ആണ് നമുക്ക് എന്ത് പറയാം, എ പി ബൈ എ എം ദറ്റ് ഇസ് ഈക്വൽ ടു എ പി എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളുടെ സൈഡാണ്, എം എൻ എന്ന് പറയുന്നത് എ എം എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളുടെ സൈഡാണ്. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളുടെ സൈഡ് പി ക്യൂ ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിളുടെ സൈഡ് എം എൻ. അപ്പോൾ ഇതും എന്താ, ഇത് ടു ആണ്. അപ്പോൾ ഇതിന് ഈക്വൽ ആണ് ഇതെന്നുണ്ടെങ്കിൽ ഇതും ടു ആണ്. അപ്പോൾ പി ക്യൂ ബൈ എം എൻ എന്ന് പറയുന്നത് ടു തന്നെയാണ്. അതായത് പി ക്യൂ എന്ന് പറയുന്നത് ടു ടൈംസ് എന്താണ്, എം എൻ ഈക്വൽ ആണ്. അപ്പോൾ ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പി ക്യൂ എന്ന് പറയുന്നത് ടു ടൈംസ് എം എൻ തുല്യമാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ദ ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആസ് ഡയാമീറ്റേഴ്സ് പാസസ് ത്രൂ ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ തേർഡ് സൈഡ്. ഈക്വൽ ആയിട്ടുള്ള രണ്ട് സർക്കിളാണ് ഞാൻ ആദ്യം വരച്ചത്. ഈ രണ്ട് സർക്കിളും മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റ് എ എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും ഇതാക്കണ്ട, ഇത് രണ്ടും എന്താണ് എ ബിയും എ സിയും ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം ഇത് കണ്ടോ ഡി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇതിനെ ബൈസെക്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് പ്രൂവ് ദാറ്റ് ബി ഡി ദറ്റ് ഇസ് ഈക്വൾ ടു ഡി സി, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബി ഡിയും ഡി സിയും ഈക്വൾ ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ എ ഡി ജോയിൻ ചെയ്യാം. എ ഡി ജോയിൻ ചെയ്താൽ നമുക്ക് തിയറം വെച്ച് അറിയാവുന്ന ഒരൊറ്റ കാര്യം, എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണോ ആംഗിൾ ഡി ദറ്റ് ഇസ് ഈക്വൾ ടു 90 degrees ആണ്. അതുപോലെ എ സി ഡയാമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, 90 degrees. ഈ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്, രണ്ടും 90 degrees. അപ്പം ബി ഡി സി 90 + 90 180 ആണെന്നും അതൊരു സ്ട്രേറ്റ് ലൈൻ ആണെന്നും നമുക്കറിയാം. അതാണ് നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്തത്. ഇനി ഇത് കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നതും കൂടി പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. എ ബി ഡി എന്ന് പറയുന്ന ട്രയാംഗിളും എ സി ഡി എന്ന് പറയുന്ന ഈ രണ്ട് ട്രയാംഗിളും കൺസിഡർ ചെയ്താൽ നിങ്ങൾ നോക്കൂ, എ ബി ഈക്വൾ ടു എ സി ആണ്, ഐസോസിലസ് ട്രയാംഗിളാണ്. എ ബി ഈക്വൾ ടു എ സി, രണ്ട് ട്രയാംഗിളിൻ്റെയും കോമൺ സൈഡാണ് എ ഡി ദറ്റ് ഇസ് ഈക്വൾ ടു എ ഡി. രണ്ട് ട്രയാംഗിളിൻ്റെയും ആംഗിൾ ബി ഡി എയും അതേപോലെ സി ഡി എയും ഈക്വൽ ആണ്, 90 degrees ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾസ് കോൺക്രുവൻ്റ് ആണ്, ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ട്രയാംഗിൾസ് ആണ്. ഈക്വൾ ട്രയാംഗിൾസ് ആണെങ്കിൽ അതിൻ്റെ അതർ സൈഡ്സും അതർ ആംഗിൾസും എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാം, ട്രയാംഗിൾ എ ബി ഡി ഈസ് കോൺക്രുവൻ ടു ട്രയാംഗിൾ എ എ ബി ഡി ഈക്വൾ ടു എ സി ഡി. എ സി ഡി അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്താണ്, ബി ഡി എന്ന് പറയുന്ന സൈഡ്, ബി ഡി എന്ന് പറയുന്ന സൈഡ് ഏത് സൈഡിന് ഈക്വൽ ആണ്, ഡി സി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണെങ്കിൽ അത് ബൈസെക്റ്റ് ചെയ്തു. എ ട്രയാംഗിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് എ പോയിൻറ്റ് ഓൺ എ സെമി സർക്കിൾ ടു ദ എൻഡ്സ് ഓഫ് ദ ഡയാമീറ്റർ. ദെൻ സെമി സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ദ അതർ ടു സൈഡ്സ് ആസ് ഡയാമീറ്റർ.
പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ആദ്യം ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഈ സെമി സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതിന് എ ബി സി, ഇത് സി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. എ സി ഡയാമീറ്ററായിട്ട് ഒരു സെമി സർക്കിൾ, അതുപോലെ ബി സി ഡയാമീറ്ററായിട്ട് ഒരു സെമി സർക്കിൾ. അപ്പോൾ ഈ സെമി സർക്കിളിൽ ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഭാഗം, ഇതാണ് ക്രസൻറ്റ് എന്ന് പറയുന്നത്. ഈ ചന്ദ്രക്കല പോലെ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടോ, ഈ ചന്ദ്രക്കല പോലെ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഏരിയ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏരിയയ്ക്ക് ഈക്വൾ ആണ്, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്താ, ഇതിൻ്റെ ഏരിയ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു കേട്ടോ, ഇതിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയയ്ക്ക് ഈക്വൾ ആണ്. അതായത് ഇതാ, ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ പറഞ്ഞ് ഷെയ്ഡ് ചെയ്തേക്കുന്ന രണ്ട് പീസും രണ്ട് ഭാഗങ്ങളും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നുള്ളൂ, ഇത്തിരി വലിയ ക്വസ്റ്റനാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ട്രയാങ്കിളിന് ഹൈറ്റ് വരയ്ക്കുകയാണ്, ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്, ഹാഫ് ബേസ് ഇൻ ടു ഹൈറ്റ്. അതായത് ബേസ്, ഇവിടെ ബേസ് എന്ന് എഴുതാണ് ഹാഫ് ബേസ് ഇൻ ടു ഹൈറ്റ്. അതായത് ഹാഫ്, ഇവിടെ ബേസ് എന്താണ് സി, ഹൈറ്റ് എന്താണ് എച്ച്. അപ്പോൾ ഇതാണ് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ആ സെമി സർക്കിൾ എ ബി ഡയാമീറ്ററായിട്ട് വരുന്ന ഈ സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ, അപ്പോൾ ഹാഫ് പൈ ആർ സ്ക്വയറാണ് അല്ലേ, പൈ ആർ സ്ക്വയറാണ് ഫുൾ സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഹാഫ് പൈ ആർ, ആർ എന്ന് പറയുകയാണെങ്കിൽ നോക്കി ബി സി ആണ് ഡയാമീറ്റർ, കാരണം സി ആണ് ലെങ്ത്ത്, അപ്പോൾ സി ബൈ ടുവിൻ്റെ സ്ക്വയർ. അതായത് എന്തു വന്നു, 1/8 പൈ സി സ്ക്വയർ നമുക്ക് വന്നു. എങ്ങനെയാ വന്നേ, 1/8, 2 × 2 = 4, 4 × 2 = 8, 1/8 പൈ സി സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി പീസിൻ്റെ ഏരിയ എന്താണ്, ഡി പീസിൻ്റെ ഏരിയ ഈ ഫുൾ സർക്കിളിൽ നിന്നും ഇപ്പോൾ ഈ സർക്കിൾ സബ്ട്രാക്ട് ചെയ്താൽ റിമൈനിങ് പീസിൻ്റെ ഏരിയ കേട്ടോ, റിമൈനിങ് പീസിൻ്റെ ഏരിയ ആണ് ഞാൻ പറഞ്ഞേക്കണേ. അതായത് ഫുൾ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും 1/8 പൈ സി സ്ക്വയർ മൈനസ് 1/2 CH, ഇതാണ് നമുക്ക് റിമൈനിങ് പീസിൻ്റെ ഏരിയ. അപ്പോൾ മൂന്ന് പാർട്ടായിട്ട് ഞാൻ ചെയ്തു, ആദ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്തു, രണ്ടാമത് സെമി സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്തു, അത് കഴിഞ്ഞ് സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ പീസിൻ്റെ ഏരിയ കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഇതാണേ, മറക്കരുത്. ഇനി എ സി ഡയാമീറ്ററായിട്ട് നിൽക്കണ്ട, എ സി ഡയാമീറ്റർ ആയാൽ ഈ ഷെയ്ഡും ഈ ഷെയ്ഡും കൂടിയാണ് ഒരുമിച്ച് വരുന്നത്. എ സി ആണ് ഡയാമീറ്റർ, എ സി ഡയാമീറ്ററായിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. ഏരിയ ദാറ്റ് മീൻസ് ഹാഫ്, അത് സെമി സർക്കിളിൻ്റെ ഏരിയ ഞാൻ ഫൈൻഡ് ചെയ്യാൻ പോണേ. ഹാഫ് നമുക്ക് എന്താണ്, പൈ എടുത്തു കണ്ടോ, ബി ആണ് സൈഡ്, ബി ബൈ ടു സ്ക്വയർ. അതായത് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ബി ബൈ ഫോർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/8 പൈ ബി സ്ക്വയർ. ശരിയല്ലേ. ഇനി അതുപോലെ എ സി ഡയാമീറ്റർ കഴിഞ്ഞു, ബി സി ഡയാമീറ്ററായിട്ട് വരയ്ക്കാം. ബി സി ഡയാമീറ്ററായിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ, സെമി സർക്കിളിൻ്റെ ഏരിയ ഹാഫ് പൈ, എ ആണ് അവിടുത്തെ ഡയാമീറ്റർ, അപ്പോൾ റേഡിയസ് എന്താണ്, എ ബൈ ടു ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ 1/8 പൈ എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷൻ നമ്പർ 1 ഇതൊരു ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് സർക്കിൾസിൻ്റെ ഏരിയയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, സെമി സർക്കിൾസിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ എന്ത് ചെയ്യണം, 1/8 പൈ ബി സ്ക്വയർ പ്ലസ് 1/8 പൈ എ സ്ക്വയർ. അപ്പോൾ എന്താ വന്നേ, 1/8 പൈ ഔട്ട് സൈഡിൽ എടുത്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദിസ് ഇസ് ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാം, 1/8 പൈ സി സ്ക്വയർ. എന്താ കാരണം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൾ ടു സി സ്ക്വയർ. കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. പൈതഗോറസ് തിയറം പറയുന്നത് എങ്ങനെയാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൾ ടു സി സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഈ ഫുൾ സർക്കിളിൻ്റെ ഏരിയ കിട്ടി, പിന്നെ ഈ പീസിൻ്റെ ഏരിയ നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രസൻറ്റ് ചന്ദ്രക്കല പോലെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ കാണണമെങ്കിൽ
ഈ ഫുൾ ഏരിയയിൽ നിന്നും ഈ പീസ് സബ്ട്രാക്ട് ചെയ്യണം. ഈ ഫുൾ ഏരിയയിൽ നിന്നും ഈ പീസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. ഈ രണ്ട് പീസ് സബ്ട്രാക്ട് ചെയ്തേക്കുന്നതാണ് റിമൈനിങ് ഏരിയ എന്ന് പറഞ്ഞിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ബാക്കി ഭാഗത്തിൻ്റെ ഏരിയ. സർക്കിളിൽ നിന്ന് ട്രയാങ്കിൾ കുറച്ചാൽ ബാക്കി ഭാഗത്തിൻ്റെ ഏരിയ ഇതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഫുൾ ഈ ഏരിയയിൽ നിന്നും നമുക്ക് ക്രസൻറ്റിൻ്റെ ഏരിയ, ക്രസൻറ്റ് ഏരിയ എന്ന് എഴുതുന്നു. ഏരിയ ഓഫ് ക്രസൻറ്റ് ദറ്റ് ഇസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാണ്, ടോട്ടൽ ഏരിയ 1/8 πc² ൽ നിന്നും റിമൈനിങ് ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നു. പൈ സി സ്ക്വയർ -1/2 ch സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നോക്കി, ഇത് ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഇത് രണ്ടും ഒരേപോലെയാണ്, കട്ട് ചെയ്തു, മൈനസ് ഓഫ് മൈനസ്, പ്ലസ് വന്നു, ½ ch. അപ്പോൾ ഇവിടെ നിന്ന് എന്താ കിട്ടിയേക്കണേ നോക്കി, ½ ch. അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്തേ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കണ റീജിയൻ്റെ ഏരിയ, ചന്ദ്രക്കല പോലെ കിടക്കുന്ന ഈ റീജിയൻ്റെ ഏരിയ. അപ്പോൾ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്യാം, എന്നിട്ട് ഈ ഭാഗം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, ഈ ഭാഗം എങ്ങനെയാണ് കണ്ടുപിടിച്ചേ, ഫുൾ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി ഭാഗം കിട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ട സ്റ്റെപ്പ് ഇതാ, ഇതുപോലെ ഓർഡറിൽ സ്റ്റെപ്പ് എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ഓൾ ഫോർ സർക്കിൾസ് ഡ്രോൺ വിത്ത് ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയാമീറ്റർ പാസസ് ത്രൂ എ കോമൺ പോയിൻ്റ്. Prove that this is true for any quadrilateral with adjacent sides equal as in the picture. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത്, റോംബസിൻ്റെ നാല് സൈഡും ഡയാമീറ്ററായിട്ട് നിങ്ങൾ സർക്കിൾ വരയ്ക്കുക. ഞാൻ നാല് സൈഡും ഡയാമീറ്ററായിട്ട് സർക്കിൾ വരച്ചു. ഈ സർക്കിൾ പോകുന്ന ഈ നാലിൻ്റെയും സർക്കിൾ ഒരു കോമൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, റോംബസിൻ്റെ ഡയാമീറ്ററും കൂടെ എടുത്തു, ഇതാ പോലെ ഡയാമീറ്റർ പോലെ ജോയിൻ ചെയ്തു. ഡയാമീറ്റർ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഇതിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചു, ഇതിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചാൽ ഇതാണ് ഒരു പോയിൻ്റ്, ഒ എന്ന് പറയുന്ന പോയിൻ്റ് 90 degrees. നമുക്കൊരു കാര്യം അറിയാം, റോംബസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 degrees. രണ്ട് ഡയഗണലും കൂടി ബൈസെക്ട് ചെയ്യുന്നത് 90 degrees. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 90 90 ഇത് 90 ഇത് 90 degrees. അപ്പോൾ നാല് ആംഗിൾസും അവിടെ 90 degrees വന്നേ. 90 degrees വരുന്നതെങ്കിൽ നമുക്കറിയാം AB ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ഒരു സർക്കിളിൻ്റെ കോമൺ പോയിൻ്റ് ആയിരിക്കും, ഒരു പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ AD ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ഒരു സർക്കിളിൻ്റെ പോയിൻ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു O എന്ന് പറയുന്ന പോയിൻ്റിൽ ജോയിൻ ചെയ്യാണ്. CD ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ഈ സർക്കിൾ മീറ്റ് ചെയ്യുന്നതും ഈ ഓയിൽ തന്നെയാണ്. കാരണം എന്താ, ആംഗിൾ 90 degrees. ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ ആർ 90 degrees. ആ ഒരൊറ്റ കോൺസെപ്റ്റാണ്. അതുപോലെ BC ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളും ആണെങ്കിൽ ആംഗിൾ ബി കണ്ടോ, ആംഗിൾ BOC ഇത് 90 degrees. അപ്പോൾ ഓരോന്നും 90 degrees ആയ കാരണം നമുക്ക് ഓരോന്നും എന്തെല്ലാം എല്ലാം മീറ്റ് ചെയ്യുന്നത് ഒക്കെ ഡയാമീറ്ററാണ്, എൻ പോയിൻ്റ് മീറ്റ് ചെയ്യുന്നത് സർക്കിളിലാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു കോമൺ പോയിൻറ്റിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത് എന്ന്. അടുത്തു അതേപോലെ തന്നെയാണ്, പ്രൂ ദാറ്റ് ദിസ് ഇസ് ട്രൂ ഫോർ എനി കോഡിലാറ്ററൽ വിത്ത് അഡ്ജസൻ സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. അപ്പോൾ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, ആ പിക്ചറിൽ അഡ്ജസൻ സൈഡ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കണ്ടോ, അഡ്ജസൻ സൈഡ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇതിങ്ങനെ പോവുകയാണ്. അതുപോലെ ഈ അഡ്ജസൻ സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് റോം സർക്കിൾ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതാ ഇവിടെ എന്താ വരുന്നത് കണ്ടോ, 90 degrees. അപ്പോൾ ഇതും ഡയാമീറ്റർ ആയിട്ട് വരച്ച ഇതും 90 degrees, ഇതും 90 degrees. ഇങ്ങനെ ഡയാമീറ്റർ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ഒരു കോമൺ പോയിൻ്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. കാരണം ഇതെന്തുകൊണ്ടാണ് കോമൺ പോയിൻ്റിൽ, ഇപ്പോൾ AB ഡയാമീറ്റർ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്ന സർക്കിൾ 90 degrees നമുക്കറിയാം. അതുപോലെ BC ഡയാമീറ്റർ ആയിട്ട് വരുന്ന സർക്കിൾ ഇവിടെ മീറ്റ് ചെയ്യുന്നത് 90 degrees. അപ്പോൾ ഏത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും നമുക്കിവിടെ നിന്ന് എന്താ വരുന്നത്, സൈഡ്സ് ഈക്വൾ ആയിട്ട് വന്നോ കേട്ടോ, സൈഡ്സ് ഈക്വൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ ആവും. അപ്പോൾ 90 degrees ഈ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കോമൺ പോയിൻ്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.